मुख्यमंत्री सुरक्षा उपदेष्टाव रमण श्रीवास्तवक पार्टी कड़ अमर्शम पुगयुन्नतायि आरोपणमुयर्न्नु कഴിഞ്ഞ 4 വർഷമായി പാർട്ടിയേയും സർക്കാരിനേയും പ്രതികൂട്ടിലാക്കി ഉയർന്നു വന്ന വിഷയങ്ങളുടെ എല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവാണെന്ന വിമർശനം ശക്തമാണ്. വിവാദമുയർത്തിയ പോലീസ് നിയമഭേദഗതി വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ യുഎപിഎ ഐപിഎസ്ആർക്ക് നൽകിയ മജിസ്റ്റീരിയൽ പദവി ഒടുവിൽ കെഎസ്എഫ്ഇ റെയ്ഡ് തുടങ്ങി സർക്കാരിനെ പിന്നീട് തിരിച്ചെടുക്കേണ്ടി വന്ന പല വിവാദ തീരുമാനങ്ങളിലും രമൺ ശ്രീവാസ്തവയുടെ പങ്ക് തിരയുകയാണ് പല നേതാക്കളും. കെഎസ്എഫ്ഇ ശാഖകളിൽ നടന്ന വിജിലൻസ് പരിശോധനയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പുതിയത്. വിജിലൻസ് അന്വേഷണം ആദ്യം അറിഞ്ഞത് രമൺ ശ്രീവാസ്തവയായിരുന്നു എന്നാണ് ആരോപണം. ഓപ്പറേഷൻ ബജറ്റ് എന്ന പേരിട്ടിരുന്ന പരിശോധനയുടെ വിവരം വിജിലൻസ് നേരത്തെ തന്നെ ശ്രീവാസ്തവയെ അറിയിച്ചിരുന്നു അത്രേ. എന്നാൽ മുഖ്യമന്ത്രി അറിഞ്ഞില്ല. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെയാണ് മുഖ്യമന്ത്രിയും ധനകാര്യ മന്ത്രിയും റെയ്ഡുകാരിയും അറിഞ്ഞത് തന്നെ. ഇരുവരും കൂടിയാലോചിച്ച ശേഷം പരിശോധന നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. സർക്കാരിന് പോലീസ് തലവേദന സൃഷ്ടിക്കുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ അതിന് പരിഹാരമായി ചീഫ് സെക്രട്ടറി റാങ്കിലായിരുന്നു പോലീസ് ഉപദേഷ്ടാവായി ശ്രീവാസ്തവയുടെ നിയമനം. സിപിഎമ്മിനോട് അനുഭാവം പുലർത്തിയിരുന്ന മുൻ ഡിജിപിമാരെയെല്ലാം അവഗണിച്ചാണ് ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഉപദേശകനായതിനു ശേഷം 4 വർഷത്തിനിടെ അനേകം തവണയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് വിവാദങ്ങളിൽ തലയിടേണ്ടി വന്നത്. പോലീസ് ഉപദേഷ്ടാവാകുന്നതിന് മുൻപ് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനത്തിരുന്ന രമൺ ശ്രീവാസ്തവ ഇപ്പോഴും ആ പദവിയിൽ തുടരുന്നതായി ആ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് വിജിലൻസ് റെയ്ഡെന്നാണ് മന്ത്രി തോമസ് ഐസക് പോലും തുറന്നടിച്ചത്. കെഎസ്എഫ്ഇയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെന്നും ക്രമക്കേട് നടക്കുന്നതായുള്ള ആക്ഷേപത്തെ തുടർന്നാണ് പരിശോധന നടത്തിയതെന്നാണ് ഇക്കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്ന വിശദീകരണം. ആരോപണം സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതെന്നാണ് ഐസക്കിന്റെ വിലയിരുത്തൽ. മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമഭേദഗതി ഓർഡിനൻസ് പുറത്തിറക്കി പിന്നീട് പിൻവലിച്ച് നാണം കെടേണ്ടി വന്നതും ഇതിന്റെ കരട് തയ്യാറാക്കുന്നതിന്റെ പിന്നിലും രമൺ ശ്രീവാസ്തവ ഉണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മിയും കൂട്ടരും വിജയ് പി നായരുമായി ഉണ്ടായ പ്രശ്നത്തിന്റെയും സാമൂഹ്യ മാധ്യമങ്ങളിലെ വിദ്വേഷ അപവാദ പ്രചരണങ്ങളുടെയും ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാർ കേരള പോലീസ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവന്നത്. നിയമസഭ പോലും കൂടാതെ പോലീസിന്റെ താൽപര്യം തിരികെ കയറ്റി നടത്തിയ നിയമനിർമ്മാണം പിണറായി സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയുമായി. നവംബർ 21 വിജ്ഞാപനമായെങ്കിലും മാധ്യമങ്ങൾക്ക് കൂച്ചുവിലം കിടാനുള്ള ഭേദഗതിയാണെന്ന വിലയിരുത്തൽ വന്നതോടെ 48 മണിക്കൂറിനുള്ളിൽ പിൻവലിക്കേണ്ടി വന്നു. അതിന് തൊട്ട് മുൻപ് മജിസ്റ്റീരിയൽ അധികാരങ്ങൾ ഐപിഎസുകാർക്ക് നൽകുക എന്ന വിവാദ നിർദ്ദേശം വന്നതും രമൺ ശ്രീവാസ്തവയുടെ അഭിപ്രായമെന്നാണ് പറയപ്പെടുന്നത്. പോലീസിന്റെ ദീർഘകാല സ്വപ്നമായിരുന്ന ഈ നടപടിക്കെതിരെ പോലീസ് രാജിന് വഴിവെക്കുമെന്ന ആക്ഷേപം ആദ്യം മുതലേ ഉയർന്നിരുന്നു. ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമായിരുന്നു അതിനുള്ള നീക്കം. തിരുവനന്തപുരത്തും കൊച്ചിയിലും IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കമ്മീഷണർമാരായി നിയമിച്ച് മജിസ്റ്റീരിയൽ പദവി നൽകാനായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശം. എന്നാൽ IASകാർ എതിർപ്പുയർത്തിയതോടെ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. കോവിഡ് വ്യാജ പ്രചരണങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കുന്നതിന്റെ പേരിൽ പോലീസിന് അധികാരം നൽകിയതും പ്രഖ്യാപിച്ച് വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിക്ക് പിൻവലിക്കേണ്ടി വന്നു. നിലവിൽ സൈബർ സെല്ല് സ്വീകരിക്കുന്ന നടപടികൾക്കപ്പുറം എങ്ങനെ നടപടി സ്വീകരിക്കുമെന്ന ചോദ്യമുയർന്നപ്പോൾ ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയ്ക്കും DGPക്കും മറുപടി ഇല്ലാതായി. സർക്കാരിനെ വെട്ടിലാക്കിയ മറ്റൊരു വിഷയമായിരുന്നു പന്തീരങ്കാവ് UAPA കേസ്. വിദ്യാർത്ഥികളായ അലനെയും താഗയെയും മാവോയിസ്റ്റുകൾ എന്ന പേരിൽ അറസ്റ്റ് ചെയ്തതും അവർക്കെതിരെയുള്ള UAPA ചുമത്തിയതും വിവാദമായിരുന്നു. അലനും താഹയും മാവോയിസ്റ്റുകൾ അല്ലെന്ന് CPM ജില്ലാ നേതൃത്വം പോലും ആദ്യം നിലപാടെടുത്തിരുന്നു. ഒടുവിൽ ഇവരുടെ മാവോയിസ്റ്റ് ബന്ധം കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ NIA കോടതി ജാമ്യം നൽകിയതോടെ അവിടെയും സർക്കാർ തോറ്റു. കിഫ്ബിയിൽ വൻ അഴിമതിയാണെന്ന CAG റിപ്പോർട്ട് വെച്ച് പ്രതിപക്ഷം തോമസ് ഐസക്കിനെ സംശയിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത്തരം അപകടങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ സർക്കാരിനെ നിരന്തരം വിവാദത്തിലാക്കുന്ന നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശി തന്നെയാണെന്ന ആക്ഷേപം ശക്തമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ വിശ്വസ്തരായിരുന്നു രമൺ ശ്രീവാസ്തവ. ചാരക്കേസിൽ പ്രതിയായതും രക്ഷപ്പെട്ടതും ചരിത്രം.